ജനഹിതം 2016. ചരിത്രവും വിശ്വാസവും കടൽ കടന്നെത്തിയ പുരാതന തുറമുഖ നഗരമായിരുന്നു മുസ്രിസ്. മുസ്രിസിന്റെ മഹിത പാരമ്പര്യം നിലകൊള്ളുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ജനഹിതം എത്തി നിൽക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ജനഹിതം 2016 സ്വാഗതം. തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പുരാതന പട്ടണമാണ് കൊടുങ്ങല്ലൂർ. പഴയകാലത്തെ തുറമുഖമായിരുന്ന മുസ്രിസ് കൊടുങ്ങല്ലൂരിലായിരുന്നു. ചരിത്രവും വിശ്വാസവും സാമൂഹ്യവും കലാസംസ്കാരവും കൊണ്ട് ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ്, കേരളത്തിലെ 64 ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രമായ കുരുമ്പക്കാവ്, ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കോഴിക്കല്ല് മൂടൽ, കാവുതീണ്ടൽ, ഭരണിപ്പാട്ട്, കൊടുങ്ങല്ലൂരിലെ പ്രധാന അരിവ്യാപാരം നടക്കുന്ന കോട്ടപ്പുറം ചന്ത, കോട്ടപ്പുറം കോട്ട, നായിത്തോമന്റെ സ്മാരകം, ചെറിയ തുറമുഖമാവാൻ ആവശ്യമായ ഭൂപ്രകൃതി, ഇന്ത്യയിൽ ആദ്യമായി യഹൂദ കുടിയേറ്റക്കാർ എത്തിയ കോട്ടപ്പുറം, മാളയിലെ ജൂത സിനഗോ, ലോകശ്രദ്ധയാകർഷിച്ച മുസ്രിസ് പദ്ധതി എന്നിവയെല്ലാം കൊണ്ട് സമ്പന്നമാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം. ഏറെ ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് കൊടുങ്ങല്ലൂർ. കേരള രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ള കൊമ്പന്മാരെ കൊണ്ട് ശ്രദ്ധേയമായ ചരിത്രമാണ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൻ്റെത്. കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ ഗോപാലകൃഷ്ണ മേനോൻ ഒളിവിലിരുന്ന് വിജയിച്ച കൊടുങ്ങല്ലൂരും കെ കരുണാകരന്റെ തട്ടകമായിരുന്ന മാളയും കൂടിച്ചേരുന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ വന്ന പുതിയ കൊടുങ്ങല്ലൂർ മണ്ഡലം. ലോകശ്രദ്ധയാകർഷിച്ച മുസ്ലിസ് പൈതൃക പദ്ധതിയുൾപ്പെടെ വികസന നേട്ടങ്ങളുമായി UDFഉം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFഉം ഒപ്പത്തിനൊപ്പം മുന്നേറുമ്പോൾ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ നഗരസഭയും SNDPക്കു മേഖലയിലെ സ്വാധീനവും NDAക്കും പ്രതീക്ഷ നൽകുന്നു. ഹിന്ദു വോട്ട് ബാങ്കുകൾ കൊടുങ്ങല്ലൂരിൽ കേന്ദ്രീകരിക്കപ്പെടുമെന്ന് NDA വിശ്വസിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ BJP ഭരണം പിടിക്കുന്നതിന് Mission 23+ എന്ന പേരിൽ പ്രചരണ പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയും വെള്ളാങ്കല്ലൂർ, പുത്തൻചിറ, മാള, പൊയ്യ, കൂഴൂർ, അന്നമനട പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം. പേര് കൊടുങ്ങല്ലൂർ എന്നാണെങ്കിലും പഴയ മാള മണ്ഡലത്തിലെ ഭാഗങ്ങൾ തന്നെയാണ് ഭൂരിഭാഗവും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ. TN പ്രതാപൻ MLA നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ ഉയർത്തി മുൻ ചാലക്കുടി MP KP ധനപാലിനാണ് UDF സ്ഥാനാർത്ഥി. നിയമസഭയിലേക്ക് ധനപാലിന്റെ രണ്ടാം അംഗം. മുൻ ചാലക്കുടി പാർലമെന്റ് അംഗമായിരുന്ന ധനപാലൻ 1968 ആലുവ UC കോളേജിലെ KSU യൂണിറ്റ് ഭാരവാഹിയായി രാഷ്ട്രീയ രംഗപ്രവേശം. UC കോളേജ് ചെയർമാൻ, KSU എറണാകുളം ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 1998 KPCC ജനറൽ സെക്രട്ടറി, 2001 എറണാകുളം DCC പ്രസിഡന്റ്, UDF ജില്ലാ ചെയർമാൻ, 2006 സംസ്ഥാന കേര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1987 ഇടതുകോട്ടയായ കൊടുങ്ങല്ലൂരിൽ CPIയുടെ VK രാജനെ നേരിടാൻ കോൺഗ്രസ് നിയോഗിച്ചത് അന്ന് യുവതുർക്കിയായിരുന്ന KP ധനപാലിനെ ആയിരുന്നു. കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അന്ന് ധനപാലന് കൊടുങ്ങല്ലൂർ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു ചൂടേറിയ കാലാവസ്ഥയിലാണ് നമ്മൾ മത്സരം നടക്കുന്നത്. കൊടുങ്ങല്ലൂർ നിയോഗമണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം കൊടുങ്ങല്ലൂരിലെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട പഴയകാല നേതാക്കന്മാരെയൊക്കെ കാണാൻ സാഹചര്യമുണ്ടായി. അവരെയൊക്കെ കണ്ടപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാ UDF നേതാക്കന്മാരുടെ രംഗത്ത് വന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂര് മാളയും കൊടുങ്ങല്ലൂരുമായിരുന്നപ്പോൾ 1987 ഞാൻ കൊടുങ്ങല്ലൂരിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച MP ആയി. അപ്പോൾ അതുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് ഞാൻ സുപരിചിതനാണ്. ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാകാനും UDFന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരുമായി ഒരുമിച്ച് 5 വർഷക്കാലം ശ്രീ പ്രതാപൻ MLA ആയപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അവസരമുണ്ടായി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ കൈകോർത്താണ് പ്രവർത്തിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എല്ലാം തന്നെ ശ്രീ പ്രതാപൻ നിർദ്ദേശിക്കുന്ന പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ പണം കേന്ദ്രത്തിൽ എത്തിച്ചുകൊടുക്കാൻ, പ്രതാപൻ MLA എന്ന രീതിയിൽ കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് കിട്ടുന്ന എല്ലാ പ്രോജക്റ്റുകളും ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഒരു നിയോജകമണ്ഡലത്തിനും കിട്ടാത്തത്ര വികസനമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എതിരാളികൾ പോലും ഇവിടെ വികസനം നടന്നിട്ടില്ല എന്ന് പറയില്ല. ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഗ്രാമങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പ്രതിഷേധത്തിൻ്റെയും വോട്ട് ബഹിഷ്കരണത്തിൻ്റെയും ശബ്ദമാണ്. ഏറ്റവും കുറഞ്ഞ പ്രതിഷേധമുള്ള ഒരു തിരഞ്ഞെടുപ്പാണിത്. ഈ കൊടും വേനലിൽ പോലും കുടിവെള്ളത്തിൻ്റെ അല്പം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒഴിച്ചാൽ ഒരു സ്ഥലത്തും മറ്റൊരു പരാതിയും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ വികസന രംഗത്ത് മാത്രമല്ല സാമൂഹ്യക്ഷേമ രംഗത്തും ഇത്രയധികം മുന്നോട്ട് പോയിട്ടുള്ളൊരു കാലഘട്ടമില്ല. പാവപ്പെട്ടവർക്കും രോഗികൾക്കും വികലാംഗർക്കും ഏറ്റവും നിർദ്ധരായ ആളുകൾക്കും ഒക്കെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ കാരുണ്യ ലോട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസയുടെയും ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം സഹായം എത്തിച്ചുകൊണ്ടുള്ളത്. ഒരു വീട്ടിൽ പോലും ഈ ഗവൺമെൻറ് സഹായം എത്താത്തതായില്ല. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്. അത് കുറേ പൂർത്തിയായിട്ടുണ്ട്, കുറേ ഇടക്ക് നിൽക്കുകയാണ്, കുറേ തുടങ്ങാനുണ്ട്. അതൊക്കെ പൂർത്തിയാക്കുക എന്നതാണ് പ്രഥമമായ ലക്ഷ്യം. ഇവിടെ രാഷ്ട്രീയമായ മത്സരമാണ് നടക്കുന്നത്. സാധാരണ LDF UDF മത്സരമാണ്, ഇത്തവണ BJP BDGS മത്സരം കൂടി രംഗത്ത് ഈ മുന്നണി കൂടി രംഗത്തുണ്ട്. സ്വാഭാവികമായും ഈ മത്സരത്തിൽ ഐക്യജനാധിപത്യത്തിലേക്ക് മുൻതൂക്കമുള്ള ഒരു നിയോജകമണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. ഇത്തവണത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നിങ്ങൾക്കറിയാം. ഐക്യജനാധിപത്യമണിയും ഇടതുപക്ഷമണിയും തമ്മിൽ മത്സരിക്കുമ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മാറി മാറി വരും ഗവൺമെൻറ് എന്നാണ്. ഇത്തവണ എല്ലാവരും പറയുന്നത് UDF തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോലും ഇന്ന് ഉറപ്പായി അവർക്ക് ഭരണം കിട്ടുമെന്ന് പറയുന്നില്ല. അപ്പോൾ 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം CK കരുണാകരൻ്റെ നിയോജകമണ്ഡലമാണ്. മാള എന്ന് പറഞ്ഞാൽ CK കരുണാകരൻ്റെ പേര് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കാണാം. പഴയ കാലഘട്ടങ്ങളിലെ ഓരോരുത്തരോടും നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ 100 നാവാണ് പറയുന്നത്. അതിനുശേഷം എൻ്റെ സഹോദരൻ TU രാധാകൃഷ്ണൻ MLA ആയി അദ്ദേഹത്തെ നേതൃത്വത്തിലും കുറേ പ്രവർത്തനം നടന്നു. പിന്നീട് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതാപൻ MLA ആയി അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നമുക്ക് ഇവിടെ ജനങ്ങൾക്ക് അനുഭവിച്ചു. അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്. എനിക്കൊരു അവസരം കിട്ടിയാൽ CK കരുണാകരൻ്റെയും TU രാധാകൃഷ്ണൻ്റെയും പ്രതാപൻ്റെയും ഒക്കെ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തിയാക്കിക്കൊണ്ട് ജനക്ഷേമത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന UDF നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായ രംഗത്തുണ്ട്, സജീവമായ രംഗത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ എന്ത് കാരണവശാലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള അന്തരീക്ഷമാണുള്ളത്. ഒരു കാരണവശാലും പ്രതാപൻ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് UDFലെയോ കോൺഗ്രസ്സിലെയോ എന്തിനു പറയുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെയോ ആരുപോലും അങ്ങനെ എതിർപ്പ് പറയില്ല. കൂടുതൽ കൂടുതൽ ഇനിയും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാനല്ലാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നല്ലത് എന്നല്ലാതെ ഒരാൾ പോലും അതിനെ വിമർശിക്കപ്പെടില്ല. പിന്നെ അമ്മയെ തല്ലിയാലും രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയമായ ചില മുഖങ്ങളുണ്ടെന്ന് ഒഴിച്ചാൽ ഇവിടെ എല്ലാവരും ഈ ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, CK കരുണാകരൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി ഇന്ന് വരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും ഒരേ മനസ്സോടും ഒരേ ശ്രദ്ധത്തോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുക. നമുക്കറിയാം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി മുസരീസ് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. മറ്റൊരു നിയോജകമണ്ഡലത്തിലും കിട്ടാത്തത്ര ഫണ്ടാണ് അതിനുവേണ്ടി ഇവിടെ കിട്ടിയത്. കൊടുങ്ങല്ലൂരും പറവൂരും വൈപ്പിനുമാണ് അതിൻ്റെ ഏരിയയെങ്കിൽ പോലും കൊടുങ്ങല്ലൂരിലാണ് അതിൻ്റെ ആസ്ഥാനം. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി വന്ന് അതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതും കൊടുങ്ങല്ലൂർ തന്നെയാണ്. അപ്പോൾ പ്രതാപൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് അയച്ചിരുന്ന മുഴുവൻ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ പണം കേന്ദ്രത്തിൽ നിന്ന് എനിക്കിവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ പദ്ധതികളൊക്കെ നന്നായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് ബൃഹത്തായ പദ്ധതികൾ, ആ പദ്ധതികളൊക്കെ ഇപ്പോൾ നിങ്ങൾ കൊടുങ്ങല്ലൂർ ചെന്നാൽ അറിയാം, താലൂക്ക് ആശുപത്രിയുടെ കെട്ടിട സമുച്ചയം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഔപചാരികമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അത് മുഴുവൻ ഉത്തരവാദി പ്രതാപൻ തന്നെയാണ്, ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അതുപോലെ മുസരീസ് പദ്ധതികൾ പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്ന അതെല്ലാം മുഴുവൻ പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വകുപ്പുകളിൽ നിന്നും പണം കൊണ്ടുവന്ന് ഈ നിയോജകമണ്ഡലത്തെ ചെലവഴിച്ച് ഈ നിയോജകമണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാവരും ഒരുമയോടും ഒറ്റക്കെട്ടോടും കൂടി അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. VK രാജനെതിരെ കന്നിയംഗം കുറിച്ച ധനപാലിനോട് രാജന്റെ മകൻ സുനിൽകുമാർ കന്നിയംഗം കുറിക്കുന്നു എന്ന കൗതുകവുമുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. VK രാജനോടുള്ള സ്നേഹം സുനിൽകുമാറിന് തുണയാകുമെന്നാണ് LDF പ്രതീക്ഷ. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറിയാണ് അഭിഭാഷകൻ കൂടിയായ സുനിൽകുമാർ. കൊടുങ്ങല്ലൂരിലെ ജനമനസ്സുകളിൽ ഏറെ സ്വാധീനമുള്ള മുൻ മന്ത്രിയും CPI നേതാവുമായിരുന്ന VK രാജന്റെ മകൻ ബാലവേദിയിലൂടെ സംഘടനാ രംഗത്തെത്തി.
തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്, വ്യക്തിപരമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. എങ്കിലും അച്ഛനോട് മത്സരിച്ച് തോറ്റ ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീമാൻ കെ പി ധനപാലനുമായിട്ട് മത്സരിക്കുന്ന ഈ അവസരത്തിൽ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീമാൻ കെ പി ധനപാലനുമായിട്ടുള്ള മത്സരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വിജയിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. 400 കോടി രൂപ വികസന പ്രവർത്തനത്തിന് നടത്തിയെന്ന് പറയുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള MLA മാരും അതുപോലെ തന്നെ മന്ത്രിമാരുമാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. ഇവർ നടത്തപ്പെട്ട വികസന പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലപ്പുറമായിട്ട് ബഹുമാനപ്പെട്ട MLA TM പ്രതാപൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അച്ഛൻ ഒരു പിതാവെന്ന നിലയ്ക്ക് തന്നെ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാനും ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനവും എല്ലാം തന്നെ കെട്ടിപ്പടുക്കുകയും 17 വർഷത്തോളം കേരള നിയമസഭയിൽ അംഗമായിരിക്കുകയും അതുപോലെ സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും അതുപോലെ കൃഷിവകുപ്പ് മന്ത്രിയായിരിക്കുകയും ചെയ്ത ഒരു തൊഴിലാളി വർഗ നേതാവ് എന്ന നിലയിൽ തന്നെ അതേ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് വളർന്നു വന്ന ആൾ എന്ന നിലയ്ക്ക് തന്നെ ഞാനും അതുപോലെ തന്നെ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. ഞാൻ ഓൾ ഇന്ത്യ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ മണ്ഡല സെക്രട്ടറിയും സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു, യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു, മണ്ഡല സെക്രട്ടറി ആയിരുന്നു, AITUC യുടെ മണ്ഡല സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു. ഇന്ന് ഞാൻ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗവും പാർട്ടി മണ്ഡല സെക്രട്ടറി കൂടിയാണ്. ഇതെല്ലാം തന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും എല്ലാം തന്നെ കണ്ടുകൊണ്ട് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛനെ പോലെ തന്നെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ സജീവ സാന്നിധ്യമായി നിന്നിട്ടുണ്ട്. ഇനിയും ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് നിൽക്കും. ജനകീയമായിട്ടുള്ള ജനങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അച്ഛനെ കണ്ട് വളർന്ന വ്യക്തി എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വളർന്നൊരു വ്യക്തി എന്ന നിലയിൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ, ഏത് സാഹചര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഞാൻ ആർജിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഉന്നയിക്കപ്പെടുന്ന, പ്രകടന പത്രികയിലൂടെ ഉന്നയിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ പ്രധാനപ്പെട്ട മുസ്ലിംസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതെല്ലാം തന്നെ പൈതൃകവുമായി ബന്ധപ്പെട്ട് മാള മേഖലയും പുത്തഞ്ഞ മേഖലയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തും. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഇന്ന് ഈ മാള, പ്രത്യേകിച്ച് മാള മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. കാർഷിക മേഖല പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ജല ദൗർബല്യം അന്ന് ഈ മേഖലയെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതിന് ശ്രമം നടത്തും. SNDP വനിതാ സംഘത്തിലൂടെ പൊതുരംഗത്ത് സജീവമായ അഭിഭാഷക BDJSലെ സംഗീത വിശ്വനാഥനാണ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. SNDPയും കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനവും നിയമ അവബോധ ക്ലാസുകളും നടത്തിയിട്ടുണ്ട്. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി, ജനശിക്ഷാ സംസ്ഥൻ ജില്ലാ വൈസ് ചെയർമാൻ, തൃശൂർ കോർപ്പറേഷൻ ലീഗൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ, പെൺപെരുമ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ ഒട്ടേറെ സംഘടനകളുടെ ഭാരവാഹിയാണ്. സംഗീത വിശ്വനാഥൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഞ്ഞി അംഗം കുറിക്കുന്നു. വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നേറുന്നത്. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായത് ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ പൊലിഞ്ഞുപോയി. എലിവേറ്റഡ് ഹൈവേ തീർച്ചയായിട്ടും കേന്ദ്ര സഹായത്തോടുകൂടി അത്തരത്തിലൊരു നീക്കം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്, ഇവിടെ 4 ചുവരുകളും 4 തൂണുകളും ഉണ്ടായാൽ ആരോഗ്യ മേഖലയാവില്ല.
പക്ഷേ ആരോഗ്യ മേഖലയുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അതിൻ്റെ സ്ഥിതികൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെച്ചപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള കേന്ദ്ര സഹായത്തോടുകൂടി താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും ആശുപത്രികളാക്കി മാറ്റി ഇവിടെ എല്ലാവർക്കും ഏറ്റവും പരാധീനത അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഹിന്ദു വോട്ട് മാത്രമല്ല, എല്ലാവരും ഇങ്ങോട്ട് പറയുന്നൊരു വസ്തുതയുണ്ട്, മാറ്റം ഇവിടെ അനിവാര്യതയാണെന്ന്. കാരണം അഴിമതിയിലും ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണത്തിലും ഒക്കെ കുളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറ്റം ആവശ്യപ്പെടുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാവരും ഒന്നണങ്ങും പറയുന്നു ഇവിടെ മാറ്റം ആവശ്യമാണെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ കൂടെയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപനായിരുന്നു UDF സ്ഥാനാർത്ഥി. CPF സ്ഥാനാർത്ഥി KG ശിവാനന്ദനായിരുന്നു. IR വിജയനായിരുന്നു BJP സ്ഥാനാർത്ഥി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 168,902 വോട്ടർമാരാണ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. 128,714 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 76.21% ആയിരുന്നു അന്നത്തെ പോളിംഗ് ശതമാനം. ടി എൻ പ്രതാപന് 64,495 വോട്ടുകളാണ് ലഭിച്ചത്. CPF സ്ഥാനാർത്ഥി KG ശിവാനന്ദന് 55,063 വോട്ടുകളും BJP സ്ഥാനാർത്ഥി IR വിജയന് 6,732 വോട്ടുകളും ലഭിച്ചിരുന്നു. 9,432 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ടി എൻ പ്രതാപൻ വിജയിച്ചത്. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPF സ്ഥാനാർത്ഥി ഇന്നസെന്റ് ആണ് മത്സരിച്ചത്. PC ചാക്കോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ബി ഗോപാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 129,403 വോട്ടർമാരാണ് പോൾ ചെയ്തത്. 51,821 വോട്ടുകളാണ് CPF സ്ഥാനാർത്ഥി ഇന്നസെന്റിന് ലഭിച്ചത്. 18,101 വോട്ടുകൾ BJP സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി PC ചാക്കോയ്ക്ക് 47,850 വോട്ടുകൾ ലഭിച്ചു. 30,971 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CPF സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നസെന്റ് വിജയിച്ചത്. 2015 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 24 സീറ്റുകൾ LDFും BJPക്ക് 16 സീറ്റും കോൺഗ്രസിന് 4 സീറ്റുമാണ് ലഭിച്ചിരുന്നത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ LDFന് 13 സീറ്റുകൾ നേടിയപ്പോൾ UDF 7 BJPക്ക് 1 സീറ്റുമാണ് നേടാനായത്. പുത്തഞ്ചിറ പഞ്ചായത്തിൽ UDFും LDFും 6 സീറ്റുകൾ വീതം പങ്കിട്ടു. 1 സീറ്റ് കൊണ്ട് BJPക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. മറ്റുള്ളവർക്ക് 2 സീറ്റ് ലഭിച്ചു. മാള പഞ്ചായത്തിൽ 13 സീറ്റുകൾ LDF കരസ്ഥമാക്കി. UDFന് 4 സീറ്റും BJPക്ക് 2 സീറ്റുമാണ് ലഭിച്ചത്. പൊയ്യ പഞ്ചായത്തിൽ LDFന് 9 സീറ്റ് നേടിയപ്പോൾ UDF 5 സീറ്റും BJPക്ക് 1 സീറ്റുമാണ് നേടാനായത്. അന്നമനട പഞ്ചായത്തിൽ UDFും LDFും 9 സീറ്റുകൾ തുല്യമായി പങ്കിട്ടു. കൂളൂർ പഞ്ചായത്തിൽ UDF 7 സീറ്റ് നേടിയപ്പോൾ LDFന് 5 BJPക്ക് 2 സീറ്റും മാത്രമാണ് നേടാനായത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലും 6 പഞ്ചായത്തുകളിലുമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൊടുങ്ങല്ലൂർ നഗരസഭ, വെള്ളാങ്കല്ലൂർ, മാള, പൊയ്യ എന്നിവിടങ്ങളിൽ LDFന് മികച്ച വിജയം കൈവരിച്ചു. കൂളൂർ പഞ്ചായത്തിൽ മാത്രമാണ് UDFന് മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത്. പുത്തഞ്ചിറ, അന്നമനട പഞ്ചായത്തുകളിൽ UDFും LDFും തുല്യ സീറ്റുകളാണ് പങ്കിട്ടത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ 182,446 വോട്ടർമാരാണുള്ളത്. ഇതിൽ 87,742 പുരുഷ വോട്ടർമാരും 94,704 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ 156 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 23ഉം വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ 25ഉം പുത്തൻചിറയിൽ 15ഉം മാളയിൽ 23ഉം പൊയ്യയിൽ 14ഉം കൂളൂരിൽ 13ഉം അന്നമനടയിൽ 21ഉം മേത്തലയിൽ 22ഉം പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കാലങ്ങളായി ഇടതുമുന്നണിക്ക് മുൻതൂക്കമുള്ള കൊടുങ്ങല്ലൂരിൽ മുന്നണിയെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് CPM. CPMന്റെ സംഘടനാ ദൗർലഭ്യത്തിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നഗരസഭയിൽ തങ്ങൾക്കുള്ള ആധിപത്യം മുന്നണി പരീക്ഷണത്തിലൂടെ മണ്ഡലത്തിൽ വ്യാപിപ്പിക്കാനാണ് BJPയുടെ നീക്കം.
നഗരസഭയിൽ ഇരുമുന്നണികൾക്കൊപ്പം തന്നെ ബി ജെ പിയും ഒപ്പത്തിനൊപ്പം മുന്നേറുന്നതുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ ഇത്തവണ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്. ഹിന്ദു വോട്ട് ബാങ്കുകൾ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഏതാണ്ട് കേന്ദ്രീകരിക്കപ്പെടുമെന്നാണ് എൻ ഡി എയുടെ വിശ്വാസം. അത് എത്രത്തോളം ഉണ്ടെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.